Hi, hello friends, welcome back to our YouTube channel BSDREAMS. We are going to do this video. We are Balsom Plant, Chinese Balsom. We are going to do this video. We are going to do this video. This is propagation method. We are going to do a flowering plant. നമ്മളിവിടെ നിന്ന് ചെറിയൊരു കുറ്റുമുല്ല ചെടി നന്നായിട്ട് ഇപ്പോൾ ഫ്ലവറിങ് ആയിട്ടുണ്ട്.
അടുത്തൊരു വെറൈറ്റി കളർ ബോൾസ് ആണ് ഈ കാണുന്നത്. നമ്മുടെ വൈറ്റ് റോസയൊക്കെ ഇപ്പോൾ നന്നായിട്ട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ റോസാ ചെടിയുടെയൊക്കെ പരിപാലനത്തെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കാണാം. നമ്മുടെ ഈ ഒരു പ്ലാന്റ്സിന് ഫ്ലവറിംഗ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന മെയിനായിട്ടുള്ള വളങ്ങളും ഒക്കെ നമ്മളതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല റെഡ് റോസയാണ്. അപ്പോൾ ഇതിലൊക്കെ നന്നായിട്ട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ റോസാ ചെടിക്ക് നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ നമ്മുടെ റോസ ഇതുപോലെ നന്നായിട്ട് ഫ്ലവറിംഗ് ആവുള്ളൂ. മെയിനായിട്ട് ഞാൻ എൻ്റെ ബോൾസം പ്ലാന്റ്സ് എല്ലാം ഫ്ലവറിംഗ് ആവാൻ വേണ്ടി കൊടുക്കുന്ന അടിപൊളി ഒരു വളമാണിത്. ഇത് നമ്മുടെ ഉള്ളിത്തൊലിയും അതുപോലെ മുട്ടത്തോട് തേയിലപ്പൊടി അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം ഏത്തപ്പഴത്തിൻ്റെ തോല് ഉണ്ടെങ്കിൽ അത്. അപ്പോൾ അത് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് ഡൈല്യൂട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ നമ്മൾ ഒടിച്ചുകുത്തികളുടെയും മറ്റൊക്കെ ചുവട്ടിലും റോസയുടെയൊക്കെ ചുവട്ടിലൊക്കെ നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പൂക്കൾ തരുന്നതായിരിക്കും. നൈട്രജൻ റിച്ച് ആയിട്ടുള്ള അടിപൊളി ഒരു വളമാണിത്. അപ്പോൾ നമുക്കിത് ഓർഗാനിക്കായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു വളമാണ്. നമ്മുടെ ബോൾസം പ്ലാന്റ്സിൻ്റെ ചുവട്ടിലൊക്കെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അടിപൊളി അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു പ്ലാന്റ് പൂക്കൾ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ബോൾസം പ്ലാന്റ്സ് നന്നായിട്ട് പൂക്കൾ തരാൻ വേണ്ടി ഞാൻ കൊടുക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു വളമാണിത്. അപ്പോൾ ഇത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതാണ് നമ്മുടെ വേനൽക്കാല മഴക്കാലങ്ങളിലാണ് നമ്മുടെ ഹൈഡ്രാഞ്ച് കൂടുതൽ പൂക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വേനൽക്കാലത്ത് തന്നെ നമ്മുടെ ഹൈഡ്രാഞ്ച് ചെടി നന്നായിട്ട് ഫ്ലവറിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ ഫ്ലവറിംഗ് ആവാൻ വേണ്ടി ഞാൻ മെയിനായിട്ട് കൊടുക്കുന്ന ഈ ഒരു സെയിം വളം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റ് ചുവട്ടിൽ നമുക്ക് നന്നായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ റോസ് കളർ ചൈനീസ് ബോൾസം പ്ലാന്റ് ആണിത്. അപ്പോൾ ഇതിലുമൊക്കെ നിറയെ മുട്ടകൾ വന്നിട്ടുണ്ട്. നമ്മുടെ ഓറഞ്ച് കളർ ബോൾസം പ്ലാന്റ്. അപ്പോൾ പ്രോപ്പറായിട്ട് വളങ്ങൾ കൊടുക്കുക, അതുപോലെ തന്നെ ഡെയിലി നന്നായിട്ട് നമ്മൾ ഈ ഒരു പ്ലാന്റ് നനച്ച് കൊടുക്കുക. അത്യാവശ്യം നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ചൈനീസ് ബോൾസം പ്ലാന്റ്സും ഒക്കെ നമുക്ക് നന്നായിട്ട് ഫ്ലവറിംഗ് ആയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലൊക്കെ നമ്മുടെ ബോൾസം പ്ലാന്റ്സിൻ്റെ സീഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊന്നും ഇപ്പം ഞാൻ നോക്കിയിട്ട് ഒരു പ്ലാന്റ്സിൽ സീഡ് കാണുന്നില്ല. നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ പൂവിൻ്റെ സെൻറ്ററിൽ വരുന്ന ആ ഒരു പോർഷനാണ് സീഡായിട്ട് മാറുന്നത്. അത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് വലുതായിട്ടാണ് സീഡാവുന്നത്, കണ്ടോ. ഈ കാണുന്ന നമ്മുടെ ഓറഞ്ച് ചൈനീസ് ബോൾസം പ്ലാന്റ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ മെയിനായിട്ട് നമ്മുടെ ബോൾസം പ്ലാന്റ്സിൻ്റെ പരിപാലനത്തെയും വളപ്രയോഗത്തെക്കുറിച്ചൊക്കെ പറയാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് പ്ലാന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.